ഹലോ, നമസ്കാരം. ഞാൻ ഷീജ സുരേഷ്. കിച്ചു സ്ട്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചൈനീസ് ബോൾസം. ചൈനീസ് ബോൾസം ചെടി എങ്ങനെയാണ് നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നും നടീൽ രീതി എങ്ങനെയാണെന്നും നടീൽ രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ചൈനീസ് ബോൾസം. ഒത്തിരി പൂക്കൾ തരും. നമ്മുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി പൂക്കൾ തന്ന് അത് കാണാൻ നല്ല ഭംഗിയാണ്. അത് കാണുമ്പോൾ ഉള്ള സന്തോഷം, നമ്മുടെ മുറ്റത്ത് നമ്മൾ നടുന്ന ചെടികൾ പൂക്കുമ്പോൾ ഉള്ള സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ചൈനീസ് ബോൾസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. നല്ല രീതിയിൽ ഇത് നടുകയാണെങ്കിൽ, ഇതിൻ്റെ നടീൽ മിക്സ് കറക്റ്റായിട്ട് തയ്യാറാക്കി ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നശിച്ചു പോകാതെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇവിടെ നിന്ന് എൻ്റെ കയ്യിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റുണ്ട്. ഈ പ്ലാന്റിൽ നിന്ന് നല്ലൊരു കമ്പ് എങ്ങനെയാണ് നടുന്നതിന് വേണ്ടിയിട്ട്, പുതുതായിട്ടൊന്ന് പോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു കമ്പ് ഒടിച്ചെടുക്കുവാണ്. കണ്ടോ, നല്ല ചെറിയ വേരുകളൊക്കെയുള്ള നല്ല ഒരു കമ്പ് വന്നിട്ടുണ്ട്. എൻ്റെ അടിഭാഗത്തോട്ട് നല്ല മെച്യൂർഡ് ആയിട്ടുള്ള കമ്പുകളുണ്ട്. മദർ പ്ലാന്റ് എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിരിക്കണം. ഹെൽത്തി ആയ ഒരു മദർ പ്ലാന്റിൽ നിന്ന് മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു തൈ, ഒരു കമ്പ് നമുക്ക് കിട്ടുകയുള്ളൂ, ഒരു പുതിയ ചെടി കിട്ടുകയുള്ളൂ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറില്ലേ, നമ്മുടെ അമ്മമാർ ഹെൽത്തി ആയിരുന്നാൽ നമ്മുടെ മക്കൾ അതുപോലെ ഹെൽത്തി ആയിരിക്കുകയുള്ളൂ. നമ്മുടെ അമ്മമാരുടെ ഭക്ഷണത്തിൽ നിന്നാണ് കുഞ്ഞു മക്കൾ അവരുടെ പ്രോട്ടീൻസൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ചെടികളുടെ കാര്യം. അപ്പോൾ കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൽ നിന്ന് നല്ല രണ്ട് കമ്പ് എടുക്കുവാണ്. അത് ഈ ചെടിയിൽ മുട്ടിട്ട് വരുന്നതേ ഉള്ളൂ, എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള കമ്പുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഒരു കമ്പ് ഒടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് നടുന്ന രീതി ഒന്ന് നോക്കാം. മാത്രമല്ല, ഇതെങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, നമ്മുടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ചെടിയുടെ മൂട്ടിൽ ചോട്ടിൽ അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല രീതിയിൽ തണ്ടിൽ വെള്ളം സംഭരിച്ചു വയ്ക്കുന്ന ഒരു ചെടിയാണിത്. ഇതിന് വെള്ളത്തിൻ്റെ അംശം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തണ്ട് ചീയും, തണ്ടും വേരുകളും ഒക്കെ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. കണ്ടോ, ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെടിയാണ്. ഇതിൽ നിന്ന് ഇതിൽ നല്ല രീതിയിൽ വേര് പിടിച്ചതിന് ശേഷം നമ്മൾ വേറൊരു പോട്ടിലോട്ട് നല്ല രീതിയിൽ മാറ്റി, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒറ്റ കമ്പ് നമ്മൾ മാറ്റി നൽകും. ഇപ്പോൾ നമ്മൾ എല്ലാ കമ്പുകളും, നമ്മൾ ഒടിച്ചെടുത്ത കമ്പുകളൊന്ന് വേര് പിടിക്കാനായിട്ട് മണ്ണും വളരെ കുറച്ച് വേപ്പൻ പിണ്ണാക്ക്, പിന്നെ എല്ലുപൊടി എന്നിവ ചേർത്ത്, പിന്നെ കുറച്ച് ചാണകം, ഒത്തിരി ആവാൻ പാടില്ല. അത് കുറച്ച് ആവശ്യത്തിന് മാത്രം, ഒരു 5% മാത്രം മണ്ണിൻ്റെ, ഒരു 5% മാത്രം ഈ വളപ്രയോഗം മതി കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ നട്ട് വയ്ക്കുന്ന തണ്ട് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല, ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുത്താൽ മതി. ഈ തണ്ടിങ്ങനെ മിക്സ് തയ്യാറാക്കി വെച്ച് അതിലേക്ക് തണ്ട് ഇറക്കി വെക്കുക. അധികം ഒന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു പോകാതെ വെക്കുക, എന്നിട്ട് അതിലേക്ക് വെള്ളം നനച്ച് കൊടുക്കുക. ഇങ്ങനെ ഞാൻ വെള്ളം ഇങ്ങനെ മിക്സ് തയ്യാറാക്കി വേര് പിടിപ്പിച്ച തണ്ടാണിത്. കണ്ടോ, വളരെ ചെറിയ നേർത്ത തണ്ട് മതി ഇങ്ങനെ ഒരു പ്ലാന്റ്, നമുക്ക് നല്ലൊരു പ്ലാന്റ്, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം. ഒരു വിരലിൻ്റെ നീളമേ അതിനുള്ളൂ. കണ്ടോ, ഇതുപോലെ തന്നെ ഞാനൊരു തണ്ട് ഒടിച്ച്, മുൾഭാഗവും ഇല്ല താഴ്ഭാഗവും ഇല്ല, വെറും ഒരു ചെറിയ തണ്ടാണ്, ഇലകളോ ഒന്നുമില്ലാത്തൊരു തണ്ടാണ്. ഇതുപോലെ മണ്ണിൽ താഴ്ത്തി വെച്ചപ്പോൾ കണ്ടോ, ചോട്ടിലും ഇതാ ഇത്രയും ഭാഗം ഞാൻ മണ്ണിൽ താഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആണോ, നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ മാറ്റി നട്ട് കഴിഞ്ഞാലും നല്ല രീതിയിൽ ഇത് വളരും. നല്ല രീതിയിൽ വളർന്ന് നല്ല ബുഷിയായിട്ട് തന്നെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റായിട്ടിത് മാറും. ഉണ്ടാവും, നമ്മളിങ്ങനെ മിക്സ് തയ്യാറാക്കി വളർത്തിയെടുത്ത വേര് വന്ന് അതിൽ നിന്ന് പൂക്കണം. പൂത്തതിന് ശേഷമാണ് ഞാൻ കൂടുതൽ മാറ്റി നടുന്നത് കേട്ടോ. നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട്. ഇതെന്ത് വെച്ചാൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റ് നമുക്ക് മാറ്റി നടാം. ആ മാറ്റി നടാനുള്ള പാകം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോ, ഈ ചെട്ടിയിൽ നിൽക്കുന്ന എല്ലാം പൂക്കൾ വന്നിട്ടുണ്ട്, മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ ഇത് ഒരു കളറ്, പിന്നെ എന്താ ഇവിടെ വൈറ്റ് ഉണ്ട്, മുട്ടിട്ടും വിരിഞ്ഞില്ല, മുട്ടിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ആ പ്ലാന്റ്സ് നിൽക്കുന്നത്. ഇനി നമുക്കിതിനെ നല്ല രീതിയിൽ മാറ്റി നടാനായിട്ട് പറ്റും. കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫൊക്കെയാണ്. എൻ്റെ ലീഫിലൊക്കെ മഴ കാരണമാണ് ചെറിയൊരു ഇതൊക്കെ തോന്നുന്നത്. അല്ലാതെ മഴ കൂടുമ്പോൾ വെള്ളം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മഴക്കാലത്ത് നമ്മൾ അതിൻ്റെ ചോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ അത് വാർന്നു പോകാൻ പാകത്തിന് ചെയ്യണം. അതുപോലെ തന്നെ ഈ തണ്ടൊടിച്ച് നടുന്നതല്ലാതെ കണ്ടോ, ചെടിയിലെ പൂ വന്ന് കൊഴിഞ്ഞു പോയതിന് ശേഷം ഇങ്ങനെ ഒരു ഭാഗം വരും.
ഇതിനെ ഇതൊന്ന് പൊട്ടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ തരി പോലെ നല്ല മാവ് പോലെ ഇങ്ങനെ ചെറിയ ചെറിയ വിത്തുകളായിരിക്കും. അതിനെ നമ്മളൊന്ന് മണ്ണിലിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ കിളിർത്ത് കിട്ടും. അതുപോലെ തന്നെ ഈ ചെടി നമുക്ക് വേണ്ട, ഈ ചട്ടിയിൽ ഞാൻ വച്ചേക്കുന്ന ചെടികൾ നമുക്ക് ഇളക്കി മാറ്റി നടാൻ പാകത്തിനുള്ളതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഈ പ്ലാന്റ്. നമുക്ക് മാറ്റി നടാൻ കണ്ടോ, ഞാൻ നല്ല രീതിയിൽ മുട്ടൊക്കെ വന്നിട്ടുണ്ട്, നല്ല ബുഷിയാണ്, കളറൊക്കെ തന്നെ കണ്ടോ. നമ്മൾ ചെറിയൊരു തണ്ടിൽ നിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നമ്മൾ വേര് കിളിർപ്പിച്ച് വെച്ചിരിക്കുന്ന ചെടി നമുക്ക് പോട്ട് ചെയ്യാം. കണ്ടോ, നന്നായി പോട്ട് മിക്സൊക്കെ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മണ്ണെടുത്തു, മണ്ണിൻ്റെ 5% താഴെ വേണം വളം എടുക്കാനായിട്ട്. എപ്പോഴും വളം നമ്മളിതിൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക് എന്നിവയാണ്. കണ്ടോ, എന്നിട്ട് നാൻ്റെ നടുക്കിലായിട്ടൊരു കുഴി കുത്തി ഞാൻ ചെടി നമ്മൾ വെച്ചു. വേര് പിടിച്ച ചെടി ഇറക്കി വയ്ക്കുന്നുണ്ട്. വച്ചിട്ട് അതിൻ്റെ ചോട്ടിൽ വളരെ കുറച്ച്, അധികം ഒന്നും പ്രസ് ചെയ്യണ്ട, ചെടിയൊന്നും ചരിഞ്ഞു പോകാതെ നമ്മളത് നോക്കിയാൽ മതി. ഇനി നട്ട് കഴിഞ്ഞ് നടിയിൽ കംപ്ലീറ്റ് ആയിരിക്കണം. ഇതുപോലെയാണ് നമ്മൾ ഓരോ തണ്ടും മാറ്റി ചട്ടികളിലാക്കുന്നത്. എന്നിട്ട് നമ്മൾ ഏറ്റവും അധികം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഇതിൻ്റെ നനയ്ക്കുന്ന രീതി. നനയ്ക്കുന്ന ഇതിൻ്റെ ചോട്ടിലെ ഈർപ്പം നോക്കി നനച്ചാൽ മതി. ഒത്തിരി വെള്ളമൊന്നും ഇതിനെ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ചെടിക്ക്. ഒത്തിരി വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ, ഇതിൻ്റെ ചോട്ടിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ട് ചീയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യം, പിന്നെ വളവും വളരെ കുറച്ച് തന്നെ നമ്മൾ ഉപയോഗിച്ചാൽ മതി, അധികം ഒന്നും ഉപയോഗിക്കേണ്ട. ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുഷിയായിട്ടുള്ള മൊട്ടിപൊളി ഒത്തിരി പൂക്കളുള്ള നല്ല ചെടി കിട്ടും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് തണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒടിച്ച് നടണം. നട്ട് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നശിച്ചു പോകാതെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരേക്കും എല്ലാവർക്കും നമസ്കാരം, നന്ദി, ബൈ ബൈ. ഓക്കേ.